ഏറ്റവും പുതിയ ട്രെൻഡ്സ് എന്താണെന്നും പുതിയ പ്രൊഡക്ട്സ് എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷൻ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഷോപ്പീസ് കേട്ടോ. ഏകദേശം 1.5 കോടി രൂപയോളം വരുന്ന ക്ലോക്കാണിത്. ഇന്ത്യൻ മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയാണ്. എന്തായാലും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പ്രാന്തമായിട്ടുള്ള ആശയങ്ങളാണ്. ഹായ് എവരിവൺ, ഞാൻ റമീസ് അലി. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ ദുബായ് ഡിസൈൻ വീക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഡൗൺ ടൗൺ ഡിസൈൻ എന്ന ഇവൻ്റ് അറ്റൻഡ് ചെയ്യുകയാണ്. ഡൗൺ ടൗൺ ഡിസൈൻ ലോകത്തിലെ മേജർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഇൻഡസ്ട്രിയിലെ മേജർ ബ്രാൻഡ്സ് അവരുടെ പ്രൊഡക്ട്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ലോകത്തിലെ നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, അതായത് ആർക്കിടെക്ചറൽ ഇൻ്റീരിയർ ഡിസൈൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ ട്രെൻഡ്സ് എന്താണെന്നും പുതിയ പ്രൊഡക്ട്സ് എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷൻ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഈ ഒരു എക്സിബിഷൻ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ സ്റ്റാളും വിസിറ്റ് ചെയ്തിട്ടും അവിടേക്ക് എന്തൊക്കെയുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഉള്ളത് മാഡ് ഗാലറിൻ്റെ സ്റ്റാളിലാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവരുടെ ആശയങ്ങളും കുറച്ചൊരു ഭ്രാന്തമാണ്. മെക്കാനിക്കൽ ഹോം ഡെക്കോസിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹോം ഡെക്കോസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു മാഡ് ഗാലറി. ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഇവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ ഒരു ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഷോപ്പീസ് കേട്ടോ. കാരണം ഇത് പക്ക ഒരു ഡിഫറെൻ്റ് സാധനമാണ്. നമ്മളെ സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മളെ കൈയോ നമ്മൾ എങ്ങനെ മാറുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1.5 ലക്ഷം ദിർഹംസാണ്. ഏകദേശം 30 ലക്ഷം രൂപയാണ് ഈ ഒരു കംപ്ലീറ്റ് പീസിൻ്റെ വില പറയുന്നത്. സെൻസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും ഒരു പ്രത്യേക രീതിയിൽ. അടിപൊളിയല്ലേ. ഇതേപോലുള്ള മെക്കാനിക്കൽ ആർട്ട് പീസിൻ്റെ റെലവൻസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ എപ്പോഴും നമ്മൾ സാധാരണ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള ആർട്ട് പീസസ് ആണല്ലോ ഡിസ്പ്ലേയിൽ വെക്കാറുള്ളത്. ഇതേപോലെ മെക്കാനിക്കൽ ആർട്ട് വർക്ക്സ് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി അത് എൻഗേജ് ചെയ്യും. അതുമാത്രമല്ല കുറച്ചുകൂടി ഒരു മിനിമൽ ആൻഡ് ഒരു മോഡേൺ എൻവയോൺമെൻറ്റ് അത് കൊണ്ടുവരും വീടിനകത്തും എല്ലാ സ്ഥലത്തും. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് സംഭവം. ഏകദേശം ഒരു 110,000 ദിർഹംസ് ഇതിന് ചിലവ് വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 20 ലക്ഷത്തിൻ്റെ മുകളിൽ ഈ ഒരു സാധനത്തിന് വില വരുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും MB&F എന്ന ബ്രാൻഡിൻ്റെയാണ്. വേറെയും ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഞാൻ ഓരോന്നിൻ്റെ വില പറയാം. ഈ ഒരു മെക്കാനിക്കൽ ആർട്ട് പീസിൻ്റെ വില എന്ന് പറയുന്നത് 117,500 ദിർഹംസാണ്. അതായത് നമ്മുടെ നാട്ടിൽ 20 ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുന്നുണ്ട്. ഈ ഒരു റോബോട്ടിൻ്റെ വില 240,000 ദിർഹംസാണ്. അതായത് ഏകദേശം 40 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വരുന്നുണ്ട്. ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. ഇതിന് 131,000 ദിർഹംസാണ് വില വരുന്നത്.
ഈ റോക്കറ്റിൻ്റെ വില 91,500 ദിർഹംസാണ് വില വരുന്നത്. ഈ ഒരു റോബോട്ടിക് ഈ റോബോട്ടിന് 104,000 ദിർഹംസ്, അതായത് 20 ലക്ഷത്തിൻ്റെ മുകളിൽ വില. അങ്ങനെ ഇവിടെ 5 ലക്ഷത്തിൽ കുറച്ച് ഒന്നും തന്നെ ഇല്ല. മിനിമം പ്രൈസ് 5 ലക്ഷമാണ്, അത് 1.5 കോടി വരെ പോകുന്നുണ്ട്. എന്തായാലും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പ്രാന്തമായിട്ടുള്ള ആശയങ്ങളാണ്. എന്തായാലും നമുക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ വേറെ വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ ഈ ഒരു ക്ലോക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ലാറുപരി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് ഇതിൻ്റെ പ്രൈസാണ്. 580,000 ദിർഹംസാണ്, അതായത് ഏകദേശം 1.25 കോടി രൂപയോളം വരുന്ന ക്ലോക്കാണിത്. മാഡ് ഗാലറിയുടെ ഒരുപാട് ആർട്ട് പീസസ് ഇവിടെ വേറെയും ഡിസ്പ്ലേയിലുണ്ട്. ഇവിടെ നിങ്ങൾക്കിത് കാണാം, ഒരു സ്കെലിട്ടൺ ആണിത്. സ്കെലിട്ടൺ ഇതിങ്ങനെ നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 177,000 ദിർഹംസ് വില വരുന്നുണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ 30 ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുന്നുണ്ട് ഈ ഒരു ഇത്രയും പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്. നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു മെക്കാനിക്കൽ വണ്ടാണ്. ഇത് പറക്കുമോ എന്ന് എനിക്കറിയില്ല, പറക്കും തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടെ വേറൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ചിറക്, രണ്ട് ചിറകുകൾ നമുക്ക് കാണാം. ഇതിന് 17,500 ദിർഹംസാണ് വില വരുന്നത്. അതേപോലെ തന്നെ അവിടെ വെസ്റ്റാ ബോർഡ് എന്ന് പറഞ്ഞിട്ട് മേ ബി നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കാണിക്കാൻ പറ്റുമായിരിക്കും. 15,300 ദിർഹംസ് വില വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്കെലിറ്റൻ്റെ കുറച്ച് ചെറിയ സാധനം, ഇതിന് 1.5 ലക്ഷം ദിർഹംസ വില വരുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലെ 30 ലക്ഷം രൂപ വില വരുന്നുണ്ട് ഈ ഒരു പീസിന്. വേറൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് ഒരു മ്യൂസിക് ബോക്സാണ്. നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന മ്യൂസിക് ബോക്സ് അല്ലേ, ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ പാട്ട് കേൾക്കും, അതേ മ്യൂസിക് ബോക്സാണ് സംഭവം. പക്ഷേ ഇതിന് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും, കാരണം ഞാൻ വില കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 487,200 ദിർഹംസാണ് ഇതിൻ്റെ വില, അതായത് ഏകദേശം 1 കോടി രൂപ. ഇന്ത്യൻ മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് ഈ മ്യൂസിക് ബോക്സിൻ്റെ വില. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ഇത്രയും വില കൊടുത്തിട്ടുള്ളത്, കാരണം ഇവരുടെ പേര് മാഡ് ഗാലറി എന്നുള്ളതാണ്, അതുകൊണ്ടാണോ എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിക്സാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും വില എന്നുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും 1 കോടി രൂപയുടെ മുതലാണ് ഈ കാണുന്നത്. പിന്നെ വേറെ ഇവിടെ കുറേ ഐറ്റംസ് ഡിസ്പ്ലേയിലുണ്ട്. അതിലൊരു ക്ലോക്ക് ഇവിടെ കാണാം, അതിൽ സമയം മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം സമയം പല രീതിയിൽ അതിന് അതിൻ്റെ സൂചികൾ മാറുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ള സെൻസർ ഉപയോഗിച്ചിട്ടാണ് മാറുന്നത്, പക്ഷേ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും 5 ലക്ഷം രൂപ വില വരുന്നുണ്ട് ആ ഒരു പീസിന്. ഇവിടെ നമുക്ക് വേറൊരു സാധനം കാണാം. ഇത് എനിക്ക് തോന്നുന്നു മാഗ്നറ്റിക് ഫീൽഡ് എന്തോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 53,000 ദിർഹംസാണ് ഇതിൻ്റെ വില കാണിക്കുന്നത്, അതായത് ഏകദേശം 10 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ഇതിന്. ഇതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വേറൊരു പീസാണ്, വേറൊരു മെക്കാനിക്കൽ ഷോ പീസാണ്. ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. വില എഴുതിയിട്ടുള്ളത് 80,000 ദിർഹംസാണ്, ഏകദേശം 16 ലക്ഷം ഇന്ത്യൻ രൂപ വില വരുന്ന ഒരു ഷോ പീസാണിത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായ് ഡിസൈൻ വീക്കിൻ്റെ ഡൗൺ ടൗൺ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു കാറുണ്ട്, 157,500 രൂപ, അതായത് 30 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ 30 ലക്ഷം രൂപ വരുന്ന കാറാണിത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോവാം.